നമസ്കാരം. ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷം രാജ്യങ്ങളാണ്. പക്ഷേ ഓർഗനൈസേഷൻ ഓഫ് ക്രിസ്ത്യൻ നേഷൻസ് എന്ന ഒരു സംഘടനയില്ല. ബുദ്ധിസം മുഖ്യമായി നിരവധി രാഷ്ട്രങ്ങളുണ്ട്. പക്ഷേ അവർക്കുമില്ല ഓർഗനൈസേഷൻ ഓഫ് ബുദ്ധിസ്റ്റ് നേഷൻസ് എന്നൊരു പേരിലൊരു സംഘടന. അന്താരാഷ്ട്ര കൂട്ടായ്മയുമില്ല അവർക്ക്. പക്ഷേ OIC എന്നൊരു സംഘടനയുണ്ട്. 57 മുസ്ലിം രാജ്യങ്ങൾ മാത്രം ചേർന്നുള്ള ഒരു ഓർഗനൈസേഷൻ. ഇതൊരു വർഗീയ ഓർഗനൈസേഷനാണ്. 1967 മുതൽ പ്രവർത്തിക്കുന്ന ഈ ഓർഗനൈസേഷൻ സൗദി ആസ്ഥാനമായ ജിദ്ദയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ മതരാഷ്ട്രീയ ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നതിൻ്റെ പിന്നിലും ഒരു കാരണവുമുണ്ട്. അതൊരു വിചിത്രമാണ്. 1967 ഓഗസ്റ്റിൽ മനോനില ബാധിച്ച ഒരു ഓസ്ട്രേലിയൻ പൗരൻ ജെറുസലേമിലുണ്ടായിരുന്ന അൽ അക്സ് എന്ന് പറയുന്ന മോസ്കിൻ്റെ തടി മേൽക്കൂര തീയിടുകയുണ്ടായി. ഇതിൽ തുടർന്ന് ഇതിൽ പ്രകോപിതരായ ഇസ്ലാം രാജ്യങ്ങൾ ഒന്നിച്ചുകൂടി OIC രൂപീകരിച്ചു. മനുഷ്യകുലത്തിൻ്റെ പുരോഗതിയും നന്മയും സഹകരണവും സഹവർത്തിത്വവും ലക്ഷ്യമിട്ട് രൂപം കൊണ്ട ഒരു സംഘടനയൊന്നുമല്ല ഇത് OIC. തികച്ചും വർഗീയത മാത്രം കുത്തി നിറച്ച് രൂപീകരിച്ച ഒരു സംഘടനയാണ് OIC. യഹൂദ വിദ്വേഷത്തിൽ നിന്ന് ഉയർന്നുകൊണ്ട് മതരാഷ്ട്രീയ ഗ്രൂപ്പുകൾക്കും അതുപോലെ തന്നെ തീവ്രവാദ സംഘടനകൾക്കും ഫണ്ടിങ് നടത്തുന്ന ഒരു ഗ്രൂപ്പെന്നും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ OIC മാതൃകയിലുള്ള മറ്റൊരു സംഘടനയും ലോകത്ത് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് സത്യം. അതുപോലെ തന്നെ OIC മെമ്പർ രാജ്യങ്ങളുടെ മനുഷ്യാവകാശങ്ങളുടെ ശവപ്പറമ്പുകളാണ്. ഈ സംഘടനയുടെ അടിസ്ഥാനം നിലനിൽക്കുന്ന സൗദി അറേബ്യയിൽ അന്യമതഗ്രന്ഥങ്ങൾ കൈവയ്ക്കുന്നത് പോലും അവിടെ കുറ്റകരമാണ്. അതുപോലെ തന്നെ മതവിമർശകരെ തൂക്കിലേറ്റുന്നതിനും അവിടെ നിയമങ്ങളുണ്ട്. ആധുനിക സമൂഹം ആർജിച്ചെടുത്ത എല്ലാ നവോത്ഥാന ജനാധിപത്യ മൂല്യങ്ങൾക്കും എതിരെ നിലകൊള്ളുന്ന സ്വച്ഛാധിപത്യ രാജ്യങ്ങളുടെ ഒരു വർഗീയ കൂട്ടായ്മയാണ് ഇപ്പോൾ ഈ മതസഹിഷ്ണുതയെപ്പറ്റി ഇന്ത്യക്ക് ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇസ്ലാമിക് ഫണ്ടമെൻ്റൽ ലിസ്റ്റുകളുടെ ഇവർ ഫണ്ടിങ് നടത്തുന്നത് ഏറ്റവും കൂടുതൽ ഈ OIC എന്ന് പറയുന്ന ഈ സംഘടന ഏറ്റവും കൂടുതലായി ഫണ്ടിങ് നടത്തുന്നത് താലിബാനും അതുപോലെ തന്നെ അൽ ഖ്വയ്ദ എന്ന് പറയുന്ന ഈ മത തീവ്രവാദ സംഘടന അല്ലെന്നുണ്ടെങ്കിൽ മതങ്ങളുടെ പേരിൽ ഇതുപോലെ വർഗീയ കലാപങ്ങൾ അഴിച്ചുവിടുന്ന ഈ സംഘടന ഏറ്റവും കൂടുതലായി ഫണ്ടിങ് നടത്തുന്നത് താലിബാനും അതുപോലെ തന്നെ ഇതര തീവ്രവാദി സംഘടനകൾക്കാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന ഈ മതസഹിഷ്ണുതയെക്കുറിച്ചിട്ടുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ ഈ മതസഹിഷ്ണുതയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് വർഗീയത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രസ്താവനകൾ ആദ്യമേ പുറത്തുവിട്ടത് ആരാണ്? ഈ ഖത്തറാണ്. ഖത്തർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് താലിബാനെയാണ്, താലിബാൻ ഇതര സംഘടനകളെയാണ്. യേശുവിനെപ്പറ്റി ബൈബിൾ എഴുതിയിരിക്കുന്ന എന്തെങ്കിലും ആരെങ്കിലും എടുത്തു പറഞ്ഞാൽ അത് മതവർഗീയതയെന്ന് പറഞ്ഞ് ഒരിക്കലും ക്രിസ്ത്യാനികൾ മുന്നിലേക്ക് വരാറില്ല. ഖുറാനിലുള്ള എന്തെങ്കിലും ഒരു കോട്ട് ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ച് പറഞ്ഞാൽ ഉടനെ അതൊരു മതതീവ്രവാദമായി അല്ലെന്നുണ്ടെങ്കിൽ മതത്തിനെ നിഷേധിച്ചതായി, അതുപോലെ തന്നെ മാതാപിതാക്കളെക്കാളും മത പുരോഹിതന്മാരെയും മത ഗുരുക്കളെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ തലമുറ അവരുടെ ഉള്ളിൽ വർഗീയ വിഷത്തിൻ്റെ വിത്തുകളാണ് ഇടുന്നത്. നാളെ മാതാപിതാക്കളുടെ തല വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞാൽ പോലും ഇവരത് ചെയ്യും. അവസാനമായി ഒന്നേ പറയാനുള്ളൂ, ഈ പുതുതലമുറകളിൽ ഈ മതഭ്രാന്തിൻ്റെ വിത്ത് വിതയ്ക്കുന്ന ഇതുപോലുള്ള ഓർഗനൈസേഷനുകൾ
ഇനിയും ലോക രാജ്യത്തിൽ നിന്ന് തന്നെ എടുത്തു കളയേണ്ട സമയമായി. ചില മതസംഘടനകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഇതുപോലുള്ള സംഘടനകൾ ഈ ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നത് ഒരു രാജ്യത്തിനും അതുപോലെ തന്നെ ഒരുപാട് നല്ല മനുഷ്യർക്കും ഭീഷണിയാണ്. ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്.